ഫോർമർ അസിസ്റ്റന്റ് ഡയറക്ടർ ബയോളജിയാണ്. എനിക്ക് ക്രൈം സീൻ സംബന്ധമായിട്ട് ഒരു 23 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ക്രൈം കേസുകളും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈം കേസുകളും ഓൾമോസ്റ്റ് ഓൾ ഞാൻ അന്വേഷിച്ച ഒരു സൊല്യൂഷൻ, പ്രതിയെ പിടിക്കുന്നതിനായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ട്രെയിനിങ് എക്സ്പീരിയൻസ് ഉണ്ട്. പോലീസ് അക്കാദമിയിൽ ഇപ്പോഴും ടീച്ചിങ് പോസ്റ്റ്. നമ്മുടെ ഫോറൻസിക് ഫിലിം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ട്രെയിനീസ് ക്ലാസ്സിൽ ചോദിക്കാറുള്ള ഒരു വിഷയമാണ് പോലീസ് ട്രെയിനീസ്. അപ്പൊ അതിന്റെ ഉത്തരം, ഇതൊരു കൺഫ്യൂസിങ് പ്രോബ്ലം ആണ്, ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു പ്രോബ്ലം ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളത് വളരെ ഭംഗിയായിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ അവിടെ അവതരിപ്പിച്ചു. അതായത് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ ബ്ലഡ് സാമ്പിൾ എടുക്കണം. ബ്ലഡ് സാമ്പിളിലുള്ള ഡി എൻ എ പോലെ ആയിരിക്കില്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്കിൻ സെൽസ്, ഹെയർ സെൽസ്, മറ്റ് ബോഡി ഫ്ലൂയിഡ് അല്ല മറ്റ് ബോഡി ഫ്ലൂയിഡ്. ഇതാണ് ഇനി തൊട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സസ്പെക്ടിൽ നിന്ന് സാമ്പിൾ എടുക്കുമ്പോൾ രണ്ടു തരത്തിലുള്ള ഡി എൻ എ സാമ്പിൾ എടുക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇത് നിങ്ങൾ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് ടച്ച് ഡി എൻ എ. നമ്മളിപ്പോ 1-2 വർഷമായിട്ട് ക്ലാസ്സിൽ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി അഡ്വാൻസ്ഡ് കൺട്രീസും ടച്ച് ഡി എൻ എ ടെക്നോളജി അധികാരികമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. നമ്മുടെ കേരളത്തില് ടച്ച് ഡി എൻ എയുടെ പോപ്പുലാരിറ്റിയെ കുറിച്ച് ഞാൻ ഇവിടെ ഒരു കുറച്ചധികം ഒരു 15 ക്ലാസ്സുകളിൽ കേരളത്തിലുള്ള എല്ലാ ഡിവൈസ് പീസ് ആൻഡ് സി ഐസ് ഇവിടെ റിഫ്രഷർ കോഴ്സിൽ വന്നപ്പോൾ അവരെ ഇത് ബോധവൽക്കരിച്ചിട്ടുണ്ട്, ടച്ച് ഡി എൻ എയുടെ സ്കോപ്പിനെ കുറിച്ച്. പക്ഷെ നമ്മുടെ ഫോറൻസിക് ലാബുകാര് ഇതിന് അത് ചെയ്യാനുള്ള, അതായത് സാമ്പിൾ കിട്ടൽ വളരെ കുറവാണ്, ചെയ്യാൻ പാടാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിന്റെ അവരിതിന് എഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എന്റെ ക്ലാസ് കഴിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ടച്ച് ഡി എൻ എ, ടച്ച് ഡി എൻ എ പോസിബിലിറ്റീസ് ഇവര് വിളിയോട് വിളിയാണ്. അപ്പോൾ ഇതിന്റെ അനന്ത സാധ്യതകൾ നിങ്ങൾ ഇതിനകത്ത് നന്നായി ഹൈലൈറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു ഫോറൻസിക് എക്സ്പെർട്ട് എന്ന നിലയിൽ നിങ്ങളെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ ടച്ച് ഡി എൻ എ എങ്ങനെയൊക്കെ എടുക്കണമെന്നാണോ നമ്മൾ ഈ ട്രെയിനീസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതെല്ലാം നിങ്ങൾ ആ സാമ്പിൾ കളക്ഷൻ അക്ഷരാർത്ഥത്തിൽ ആ കളക്ഷൻ പ്രൊസീജിയർ, ട്രേസ് ഡി എൻ എ എവിടെയൊക്കെ നമ്മുടെ പേന, ഗ്ലാസ്, മൊബൈൽ ഫോണ് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു അവിടെ നിന്നെല്ലാം ഇതിന് സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു. അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിന്റ്. ഇനി അതും കൂടാതെ ലേറ്റസ്റ്റ് ആ വാക്വം സക്ഷൻ പമ്പ് രീതിയിൽ ട്രേസ് ഡി എൻ എ റഫ് സർഫസിൽ നിന്ന്, സ്മൂത്ത് സർഫസ് ആണ് നമുക്ക് ഈ സ്വാബിംഗ് വഴി പറ്റുന്നത്. അപ്പൊ റഫ് സർഫസിൽ നിങ്ങളെ ഈ പറയുന്ന സക്ഷൻ ഫോഴ്സ് വഴിയുള്ള ആ എക്സ്ട്രാക്ഷൻ, ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പൊ നിങ്ങളെ വളരെയധികം ഓഫി തന്നിച്ചിരിക്കുന്നു. വളരെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു നല്ല പടം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.